ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ജ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴം വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പഴം വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 5 കാഷ്യൂനട്ടും 15 ഉണക്കമുന്തിരിയും ഒരു 5 ബദാമും 5 ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് പാലൊന്ന് ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ടൊന്ന് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നട്ട്സ് ആ പാലോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. അപ്പോൾ ഞാൻ 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പാളയും കൂടെ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പഴം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്നുകിൽ നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ജ്യൂസിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. കാരണം നല്ല പഴുത്ത പഴവും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഈന്തപ്പഴമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാകും. ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പഴം ജ്യൂസ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മിക്കവാറും ഒക്കെ കാണുന്ന ഒരു ഐറ്റമാണ് ഈ പഴം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പഴം വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.